സാധാരണക്കാർക്ക് വന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഊണ്, ചേച്ചിമാർ തന്നെ നടത്തുന്ന വീട്ടിലെ രുചികളുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഊണ് അല്ലേ. നമസ്കാരം. നമ്മൾ ഇപ്രാവശ്യം തൃശ്ശൂർ നാട്ടിക എസ് എൻ കോളേജിന്റെ തൊട്ടടുത്ത് ചേച്ചിമാർ നടത്തുന്ന ഒരു കഞ്ഞി ഊണ് കടയിലാണ് വന്നിരിക്കുന്നത്. കഞ്ഞിയാണ് രാവിലെ അല്ലേ ചേച്ചി? രാവിലെ കഞ്ഞിയാണ്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് മണി. മണി ചേച്ചി. മണി ചേച്ചി ഉണ്ട്, അത് കൂടാതെ വേറെ ചേച്ചിമാരെല്ലാം ഉണ്ട് കേട്ടോ. രോഷിണി, അങ്ങനെ നന്ദിനി, ദിവ്യ, അങ്ങനെ അഞ്ചാളുണ്ട് ഞങ്ങൾ ഇവിടെ. അതെ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ശരിക്കുള്ളത് രാവിലെ? ശരിക്ക് കഞ്ഞിണ്ട്, പിന്നെ പുട്ടും കടലയും. പുട്ടും കടലയും ഉണ്ട്. നൂലപ്പം ഇടയ്ക്ക് നൂലപ്പം, അല്ലെങ്കിൽ പിന്നെ ഇഡ്ഡലി, അങ്ങനെയൊക്കെ എല്ലാം കൊടുക്കും മാറി മാറി. ചെറിയ കടയാണ്, പക്ഷെ ഇവിടെ രാവിലെ കഞ്ഞി കുടിക്കണമെന്ന് താല്പര്യമുള്ളവർ വന്നാൽ കഞ്ഞി കിട്ടും. ചൂട് കഞ്ഞി അല്ലേ? പഴങ്കഞ്ഞി അല്ലല്ലോ. പഴങ്കഞ്ഞി അല്ലേ, ചൂട് കഞ്ഞി അല്ല. പഴങ്കഞ്ഞി എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ കഞ്ഞി അല്ലേ? അതല്ല, അതല്ല, ചൂട് കഞ്ഞി. ചൂട് കഞ്ഞി, ചൂട് കഞ്ഞിയാണ്. ഉച്ചക്ക് ഊണ് കിട്ടും മീൻ കൂട്ടിയുള്ള, മീൻ വറുത്തത് അല്ലെന്നുണ്ടെങ്കിൽ, മീൻ വറുത്തത് വേണ്ടാത്തവർക്ക് ഓംലെറ്റ് അല്ലേ? ഓംലെറ്റ്, മീൻ വറുത്തത് കൂട്ടിയുള്ള ഊണ്. മീന് ഇന്ന് എന്നാണോ എല്ലാ ദിവസവും കിട്ടുന്ന എന്ത് മീനാണോ അതനുസരിച്ച്. ഇന്നിപ്പം ചൂരക്കണ്ണി അല്ലേ? ചൂരക്കണ്ണി ഇത് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ? വറക്കണം, വറക്കണം. അതുപോലെ തന്നെ മീൻകറി റെഡി ആവണം, ആവുന്നുണ്ട്. അതെ, അപ്പുറത്ത് മീൻകറി റെഡി ആവുന്നുണ്ട്, ചോറിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സാമ്പാറുണ്ട്, സാമ്പാർ റെഡി ആയത്, കടുവ പൊട്ടിച്ചിരിക്കുകയാണ്, സാമ്പാർ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ഊണ് ഊണിലെല്ലാം കൂടെ എത്രയാണ് ചേച്ചി പറഞ്ഞേ? 50 രൂപ മീൻ കൂട്ടി അല്ലേ? മീൻ കൂട്ടിയുള്ള ഊണിന് 50 രൂപ ഉള്ളൂ. മീൻ വേണ്ടാത്തവർക്ക്, മീൻ കഴിക്കത്തില്ലാത്തവർക്ക് ഓംലെറ്റ് ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അതല്ല, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓംലെറ്റ് സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ കൊടുക്കും അല്ലേ? അതെ. ഇന്നിത് മുതിരയാണോ ഇത്? തേ മുതിര, മുതിരയാണ് ഇന്ന്. പിന്നെ ഇതെന്തത്? ക്യാരറ്റ്. ക്യാരറ്റ് തോരനാക്കാനാണ്, തോരനാക്കാൻ ആയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, പാചകം നടക്കുന്നു, മീൻ വറക്കുന്ന കാഴ്ചകൾ കാണാം. അതിന് ശേഷം നമുക്ക് ഇരുന്ന് ചോറുണ്ണാം. നമ്മുടെ ചോറും കറികളും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിമാർ തന്നെയാണ് പാചകം, ചേച്ചിമാർ തന്നെയാണ് വിളമ്പുന്നത്, ചേച്ചിമാർ തന്നെയാണ് ഇതിന്റെ ബില്ലടിക്കുന്ന, ബില്ലടിക്കാന്നല്ല, പൈസ കൊടുക്കുന്നതും കാര്യങ്ങളെല്ലാം. മീൻചാറും ഉണ്ട്, അതേപോലെ തന്നെ സാമ്പാറും ഉണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് ഒഴിച്ചു കഴിക്കാം. മീൻ, മീൻ വറുത്തത് ഇവിടെ ഈ സൈഡിലുണ്ട്, മുതിരയുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് തോരൻ, അച്ചാറ്, പപ്പടം. ഓംലെറ്റ് സ്പെഷ്യലായിട്ട് നമ്മൾ പറഞ്ഞാണ്, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ മീൻ വറുത്തത് വേണ്ടാത്തവരാണ് ഓംലെറ്റ് കിട്ടുക. ഓംലെറ്റ് ഞങ്ങൾ ഓരോ ഓംലെറ്റ് സ്പെഷ്യലായിട്ട് പറഞ്ഞു, അതും വന്നിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങി, ഏതായാലും നമുക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം സാമ്പാറും മീൻചാറും ഓരോ ചെറിയ കുഴികളും ഉണ്ടാക്കിയിട്ട് ഒരെണ്ണത്തിനകത്ത് മീൻചാറ്, ഒരെണ്ണത്തിനകത്ത് സാമ്പാർ ഒഴിക്കാം. അങ്ങനെ അങ്ങനെ തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്ക് സാമ്പാർ ചോറിൽ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം. മണിമണി പോലുള്ള അരിയാണ്, ചോറാണ്. അതേപോലെ തന്നെ അശ്വിനും അനുരാഗും ഉണ്ട്. അശ്വിനെ, അനുരാഗേ, ഒന്ന് ഹായ് പറയുമോ ക്യാമറയിൽ? ഏ, അവർ ചോറുണ്ണാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ചേട്ടൻ, മീൻ ഒന്നും കിട്ടിയില്ല ചേട്ടാ? മീൻ കിട്ടിയില്ല. അവർ ചേട്ടനും വന്ന് കഴിക്കാനായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ മീൻ കിട്ടി പോകാൻ പോകുന്നേ ഉള്ളോ? പോയി വന്നാ, മീൻ പിടിക്കാൻ പോയിട്ട് വന്നാണ്. ചൂണ്ടൊക്കെ ആയിട്ട് ചേട്ടൻ വന്ന് കഴിക്കുകയാണ്. അതെ, ഞാൻ ചേട്ടൻ്റെയും കുറിച്ച് ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടനൊരു വിനായകൻ ലുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറയാ, മതി മതി, അധികം തോണ്ടണ്ടെന്ന് പറഞ്ഞു, അത്ര അങ്ങോട്ട് തോണ്ടാണ്. ഏതായാലും സാമ്പാർ മിക്സ് ചെയ്തു, പപ്പടം പൊട്ടിച്ച് നമുക്ക് അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം. പുറത്ത് നല്ല അടിപൊളി മഴയാണ്. നിഷാദ് കഴിച്ചു തുടങ്ങി, എങ്ങനെയുണ്ട് നിഷാദെ? നന്നായിട്ടുണ്ട്. ആ, കഴിച്ചിട്ടുള്ള നിഷാദ് നേരത്തെ ആദ്യം കഴിച്ചിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് പറയത്തുള്ളൂ കേട്ടോ. മീൻകറി, മീൻ വറവും എല്ലായിടക്കും സാധാരണക്കാർക്ക് ചെറിയ പൈസക്ക് കഴിക്കാൻ പറ്റും. അത് തന്നെ, സാധാരണക്കാർക്ക് 50 രൂപയ്ക്ക് മീൻകറിയും മീൻ വറുത്തവും ഒക്കെ കൂട്ടി ഒരു ഊണ് കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലമാണ്. ഓലക്കുടിലാണ് കേട്ടോ, അധികം ഒത്തിരി സ്ഥലമൊന്നുമില്ല. ഓലക്കുടിലാണ് ഞങ്ങൾ നേരത്തെ തന്നെ കഴിക്കുകയാണ്, കാരണം തിരക്ക് വരുന്നതുകൊണ്ട്. എനിക്ക് കിട്ടിയിരിക്കുന്നേ അയലപ്പാര എന്ന് പറഞ്ഞ മീനാണ്. അയലപ്പാര എന്ന് പറഞ്ഞ മീനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചൂരക്കണ്ണി എന്ന് പറഞ്ഞ മീനും ഉണ്ടായിരുന്നു അല്ലേ? അതും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അയലപ്പാര എന്ന് പറഞ്ഞ മീനാണ് അതെടുത്തു, അത് ചോറിൻ്റെ കൂടെ കൂട്ടി ഞാൻ കഴിക്കുക. കറുമുറ കഴിക്കാൻ പറ്റുന്ന മീൻ അല്ലേ, കൊള്ളാം, അടിപൊളിയാണ്. അതിൻ്റെ കൂടെ
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഓംലെറ്റും അതേപോലെ തന്നെ അച്ചാറും കൂടെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഓംലെറ്റ് ഒരു സ്വല്പം ഇങ്ങനെ മുറിച്ചിട്ടേ, ഇത് അച്ചാറല്ല കേട്ടോ, ഉള്ളിച്ചമ്മന്തിയാണ്. ഞാൻ അച്ചാറെന്നാണ് പറഞ്ഞത്, അച്ചാറല്ല ഉള്ളിച്ചമ്മന്തിയാണ്. അതിങ്ങനെ ഒന്നിച്ചങ്ങോട്ട് കൂട്ടി പിടിക്കാം. ആ പൊളി, സൂപ്പർ പൊളി. സാധാരണ ഒരു ഊണാണ് കേട്ടോ, പക്ഷേ ഇങ്ങനെ നമ്മൾ കോമ്പിനേഷനൊക്കെ അടിക്കുമ്പോഴത്തേന് നമുക്കൊരു നൊസ്റ്റു ഫീൽ വരുന്നതുകൊണ്ടാണ് ആ നമ്മളൊന്ന് ത്രില്ഡാണ്. സാധാരണ ഊണ് ആന കുതിര സംഭവം എന്ന് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇവൻ ഭയങ്കര തള്ളാന്ന് പറയും, അത് വേണ്ട. സാധാരണക്കാർക്ക് വന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഊണ്, ചേച്ചിമാർ തന്നെ നടത്തുന്ന വീട്ടിലെ രുചികളുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ടുള്ളൊരു ഊണ് അല്ലേ. അതെ അത് തന്നെ. ഇനിയിപ്പം സ്വല്പം മുതിരയും കൂടി എടുത്താലോ. ഈ മുതിര എന്ന് പറയുന്നത് കുതിര ശക്തി എന്നാണ് പറയുന്നത്, കുതിരയ്ക്ക് കൊടുക്കുന്നതാണ് മുതിര. അത് കഴിച്ചാൽ കുതിര ശക്തി ഉണ്ടാവുന്ന പറഞ്ഞു അല്ലേ ഏട്ടാ. ചേട്ടൻ പറയുന്ന അത് വെറുതെ പറയുന്ന, അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ആർക്കറിയാം. എന്തായാലും കൊള്ളാം. മുതിരത്തോരൻ, മുതിരത്തോരൻ മുതിര ഉപ്പരി അല്ലേ, മുതിര ഉപ്പരി കൊള്ളാം. മുതിര നമ്മൾ ചെട്ടികുളങ്ങര പോവുകയാണെന്നുണ്ടെങ്കിലേ മുതിരയുടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പോയി ചെയ്തിട്ടുണ്ട് ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിൻ്റെ ആ അതന്നെ അതന്നെ ആ അസ്ത്രം, അസ്ത്രം മുതിര കൂട്ടിയുള്ള അസ്ത്രം അടിപൊളിയായിരുന്നു. അതേപോലെ പച്ചമോര് വേണ്ടവർക്ക് പച്ചമോര് തൊട്ടിക്കാതെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒഴിച്ചു കുടിക്കുകയോ ഒഴിച്ചു കൂട്ടുകയോ എന്താന്നാലാവാം. അപ്പം ഞാൻ ഏതായാലും പച്ചമോര് ഒരു സ്വല്പം ഒഴിച്ചെടുത്തിട്ട് ആ ഇഷ്ടംപോലെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട പച്ചമോര് ഇത് കുടിച്ച് വീഡിയോ നിർത്തുകയല്ല കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു കരിക്കിഷയ്ക്ക് കുടിക്കാൻ പോകുന്നുണ്ട് അല്ലേ. ആ കരിക്കിഷയ്ക്ക് കുടിച്ചിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഇത് കഴിച്ച് നമുക്ക് ഇവിടുത്തെ ഭാഗം നമുക്ക് അവസാനിക്കാം. അടിപൊളി അടിപൊളി. ആ പച്ചമുളകിൻ്റെ ആ ആ ചെറിയൊരു ആ രുചിയൊക്കെ അതിനകത്ത് മിക്സായി വന്നിട്ട് അടിപൊളിയാണ്. ഏ ഇങ്ങേര് ഇവിടുത്തെ തന്നെ, ഇവിടുത്തെ തന്നെ ഇവിടെയല്ല അടുത്താണ്, വാടാനംപള്ളി. തമ്മാങ്കടവ് അങ്ങനെ നമ്മൾ കരിക്കിഷയ്ക്ക് കുടിക്കാനായിട്ട് തളിക്കുളത്ത് വന്നിട്ടുണ്ട്. തളിക്കുളത്ത് അനിയേട്ടൻസ് സ്പെഷ്യൽ ഇവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് മാറും, ഞാൻ ഇപ്പോഴത്തെ ലൊക്കേഷൻ തരാം. ലൊക്കേഷൻ മാറിയാൽ ഒരു 150 മീറ്റർ അങ്ങോട്ട് ഗുരുവായൂർ സൈഡിലോട്ട് 150 മീറ്റർ മുന്നോട്ട് പോയാൽ മതി. ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലോ പ്രദീപേട്ടൻ്റെ പടം കണ്ടു, അനിയേട്ടൻ സ്പെഷ്യൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രദീപേട്ടനാണ്. അതേപോലെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കരിക്ക് ജ്യൂസ് ഉണ്ട്, കരിക്ക് സർബത്തുണ്ട്, കരിക്ക് ഷേക്ക് ഉണ്ട്, കരിക്ക് മിക്സ് അവിൽ മിൽക്ക് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രദീപേട്ടൻ ഇവിടെ നേരത്തെ വിളിച്ചിരുന്നു, ഇത് ഈ പടം ആരോ പ്രദീപേട്ടൻ്റെ കൂട്ടുകാരോ അയച്ചു കൊടുത്തിട്ട് ഇവരെ വിളിച്ച് പറഞ്ഞിരുന്നു ഒത്തിരി സന്തോഷമായി ഇവിടെ വരുന്ന കരികിഷയ്ക്ക് കുടിക്കുക, ഒരു ദിവസം ഇതിലെ പോകുമ്പോൾ കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുമുമ്പ് നമ്മളെല്ലാം ഇവിടെ പറഞ്ഞു, നമ്മളോടെല്ലാം ഇവിടെ പറഞ്ഞ് അദ്ദേഹം പോയി. സംഘമുണ്ട്, നമ്മുടെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രദീപേട്ടൻ. ഒത്തിരി നല്ല മനുഷ്യനാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരാൾ. ഒത്തിരി സന്തോഷമായിരുന്നു അദ്ദേഹത്തിനോട് വർത്തമാനം പറഞ്ഞിട്ട് പോയതിൽ, സങ്കടമുണ്ട് താനും. ഏതായാലും ഇപ്പം നമുക്ക് കരികിഷയ്ക്കിലേക്ക് വരാം. നല്ല തിക്ക് കരികിഷയ്ക്ക്, ഭയങ്കര തിക്കായിട്ടുള്ള കോരി കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കരിക്കിനകത്ത് ഒഴിച്ച് വേണമെന്ന് പറയുകയാണെങ്കിൽ കരിക്കിനകത്ത് ഒഴിച്ചിരും, അല്ല ഗ്ലാസ്സിനകത്ത് മതി എന്ന് പറയുകയാണെങ്കിൽ ഗ്ലാസ്സിനകത്ത് തരും, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ആ മിൽക്ക് ഷേക്ക്, കരിക്ക് നല്ല തിക്ക് ഷേക്ക്, അതിൻ്റെ പുറത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടിയല്ല, കടല, നിലക്കടല, നിലക്കടലയുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്വല്പം ക്രീമും അതേപോലെ ചെറിയും അങ്ങനെ ഇച്ചിരി ചോക്ലേറ്റും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ബാ നമുക്ക് കഴിച്ചു തുടങ്ങാം, ബാ കഴിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കോരി കുടിക്കാം, പക്ഷേ അന്നേരം മുകളിലോട്ടെല്ലാം ചാടിപ്പോകും. അതുകൊണ്ട് മുകളിലത്തെ ഭാഗം ആദ്യം അങ്ങ് കോരി കുടിക്കാം. ഇഷ്ടംപോലെ നിലക്കടല ഉള്ളതുകൊണ്ട് നന്നായിട്ട് കടിച്ച് വേണം കഴിക്കാനായിട്ട്. ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സിൻ്റെ ആ രുചിയും കിട്ടുന്നുണ്ട്, കരിക്കിൻ്റെ ആ രുചിയെല്ലാം കൂടെ കൂടി കിട്ടുന്നുണ്ട്. കൊള്ളാം അല്ലേ, അടിപൊളി സാധനം.
പക്ഷെ നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ടുള്ള കരിക്ക് ഷേക്ക് വേണ്ട, നിങ്ങൾക്ക് ഇച്ചിരി ലൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കരിക്ക് ജ്യൂസ് ഉണ്ട് അല്ലേ, ജ്യൂസ് ആയിട്ട് കിട്ടും. അത് വേണമെങ്കിൽ കുടിക്കാനായിട്ടുള്ള രീതിയിൽ അത് വേണമെങ്കിൽ കിട്ടും. അല്ല കരിക്ക് മതി എന്നുണ്ടെങ്കിൽ കരിക്കുമില്ലേ, ആ അതുകൊണ്ട്. അപ്പം ചേച്ചിമാരുടെ ഊണും അനിയേട്ടൻ്റെ കരിക്ക് ഷേക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ട് എന്നും കൂടെ ഉണ്ടാവണം. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര മധുരയില്ല, ലൈറ്റായിട്ട് മധുരമുണ്ട്, നല്ല രുചിയാണ്. ഹാപ്പി ആയിട്ടിരിക്കുക. തൽക്കാലം ബൈ ബൈ.